ഗൾഫ് യുദ്ധത്തിന്റെ യഥാർത്ഥ കാരണം എന്താണ്? എന്തിനു വേണ്ടിയായിരിക്കും ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ചത്? യുദ്ധം നേരിട്ട് ബാധിച്ച രാഷ്ട്രങ്ങളെ മാത്രമല്ല ഇന്ന് കേരളത്തെയും ബാധിച്ച ഒരു വിഷയമായിരുന്നു ഗൾഫ് യുദ്ധം. മലയാളികൾ വളരെ ആശങ്കയോടെയും ഭീതിയോടെയുമാണ് ഈ യുദ്ധത്തെ നോക്കിക്കണ്ടത്. കുവൈറ്റിന്റെ പക്കലുള്ള വൻതോതിലുള്ള എണ്ണയുടെ ശേഖരവും കുവൈറ്റിന്റെ സമ്പത്തുമാണ് കുവൈറ്റിനെ ആക്രമിക്കാൻ സദ്ദാം ഹുസൈനെ പ്രേരിപ്പിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ അതിലേക്ക് നയിച്ച യുദ്ധത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ മറ്റു പലതാണ്. അതിനായി നമ്മൾ അതിനു മുൻപേയുള്ള കുറച്ച് ചരിത്രം കൂടി പരിശോധിക്കേണ്ടത്. അതങ്ങ് ഇറാനിലാണ് ആരംഭിക്കുന്നത്. ഇറാനിൽ ഭരണത്തിലിരുന്ന ഷാ ഭരണകൂടത്തിനെതിരെ അയത്തുള്ള ഖൊമൈനിയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു വിപ്ലവം നടക്കുകയും 1979 ആ വിപ്ലവത്തിലൂടെ ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇറാനിൽ അയത്തുള്ള ഖൊമൈനി ഇറാന്റെ പരമോന്നത അധികാരിയായി മാറുകയും ചെയ്തു. ഷിയ വിഭാഗത്തിന്റെയും അതുപോലെ ആശയങ്ങളുടെയും പിൻബലത്തോടെ ഭരണ നേതൃത്വത്തിലേക്ക് ഇറാന്റെ ഗവൺമെന്റ് വന്നതോടെ തന്നെ മേഖലയിലെ മറ്റു രാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ചും സുന്നി രാഷ്ട്രങ്ങൾ, ഈ ഒരു ഭരണമാറ്റത്തെ ആശങ്കയോടെയാണ് നോക്കിക്കണ്ടത്. പരമ്പരാഗതമായി ഇറാഖും ഇറാനും തമ്മിലുള്ള അതിർത്തി തർക്ക വിഷയങ്ങളും ഷിയ സുന്നി വിഷയങ്ങളും അതുപോലെ രാഷ്ട്രീയപരമായ പല വിഷയങ്ങളും എല്ലാം കൂടി ചേർന്ന് 1980 ഇറാഖും ഇറാനും തമ്മിൽ യുദ്ധം ആരംഭിച്ചു. 1980 ആരംബിച്ച ഈ യുദ്ധം ഏകദേശം 8 തുടർന്നു. ഈ കാലയളവിൽ ഇറാഖിനുണ്ടായ സാമ്പത്തികമായ ഞെരുക്കത്തിൽ സഹായിക്കുന്നതിനായി ഗൾഫ് മേഖലയിലെ മറ്റു രാഷ്ട്രങ്ങൾ മുന്നേക്ക് വന്നു. അവർ വായ്പയായും മറ്റുമെല്ലാം ധാരാളം സാമ്പത്തിക സഹായം ഈ യുദ്ധസമയത്ത് ഇറാഖിന് നൽകി. ഈ യുദ്ധത്തിൽ ഇറാഖിന് വേണ്ട സാങ്കേതിക സഹായങ്ങൾ പരോക്ഷമായി നൽകിയത് പാശ്ചാത്യ രാജ്യങ്ങളും പ്രത്യേകിച്ച് അമേരിക്കയും ഒക്കെയായിരുന്നു. ഏതായാലും 1988 കൂടി തന്നെ ഈ യുദ്ധം അവസാനിക്കുകയും പക്ഷെ യുദ്ധം അവസാനിച്ചെങ്കിൽ തന്നെയും ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിലൂടെ ഉണ്ടായ സാമ്പത്തിക ഞെരുക്കം ചെറുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ വായ്പയായി എടുത്ത പണം തിരികെ ഈ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് നൽകുവാനുള്ള സാഹചര്യം അല്ലായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. തികച്ചും കുവൈറ്റിൽ നിന്നും വായ്പയായി എടുത്ത ഭീമമായ തുക നൽകുവാൻ കഴിയില്ലെന്നും അത് എഴുതി തള്ളണമെന്നും സദ്ദാം ഹുസൈൻ ആവശ്യപ്പെട്ടു. അതിനായി അദ്ദേഹം മുന്നോട്ട് വെച്ച വാദം, ഞാൻ യുദ്ധം ചെയ്തത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല അറബ് മേഖലയിലെ നിങ്ങൾ സഹിതമുള്ള രാജ്യങ്ങൾ കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ യുദ്ധം ചെയ്തത്, അതുകൊണ്ട് തന്നെ ഈ തുക നൽകുവാൻ കഴിയില്ല എന്നതായിരുന്നു സദ്ദാം ഹുസൈന്റെ വാദം. ഈ വിഷയം ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ചെറുതല്ലാത്ത വിള്ളലുകൾ സൃഷ്ടിച്ചു. രണ്ടാമത്തെ കാരണം പെട്രോളിയുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഒപെക് രാഷ്ട്രങ്ങളുടെ സംഘടനയുടെ തീരുമാനമനുസരിച്ച് പെട്രോളിന്റെ വില നിയന്ത്രിക്കുന്നതിന് വേണ്ടി ചെയ്തിരുന്ന അളവിലും അധികമായി കുവൈറ്റും പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതും അത് പെട്രോളിന്റെ വിലയെ സാരമായി ബാധിക്കുന്നു, അതുകൊണ്ട് തന്നെ ഇറാഖിനത് സാമ്പത്തികമായി വൻ തിരിച്ചടി ഉണ്ടാക്കുന്നു എന്നുമാണ് സദ്ദാം ഹുസൈൻ ഉപയോഗിച്ച രണ്ടാമത്തെ ആരം. അതായത് പ്രതിദിനം 15 മില്യൺ ബാരൽ ഉൽപ്പാദിപ്പിക്കേണ്ടിടത്ത് 20 മില്യൺ ബാരൽ ഉൽപാദനം ഈ രാഷ്ട്രങ്ങൾ നടത്തുന്നു. ഇത്തരത്തിലുള്ള ഉൽപാദനം നടത്തുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദം മൂലമാണ് ഇത്തരത്തിൽ അധികമായി പെട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നതെന്നും സദ്ദാം ഹുസൈൻ ആരോപിച്ചു. അങ്ങനെ സദ്ദാം ഹുസൈൻ പറയുമ്പോൾ തന്നെ ബാരലിന് $1 വർദ്ധിച്ചാൽ ഏകദേശം $1 ബില്യണോളം അധിക വരുമാനം ഇറാഖിന് ലഭിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷേ സൗദി അറേബ്യ, ഇറാൻ, ഇറാഖ് തുടങ്ങിയുള്ള രാഷ്ട്രങ്ങൾ സംയുക്തമായി ചേർന്ന് മുന്നോട്ട് വെച്ച ആവശ്യപ്രകാരം മറ്റു രാഷ്ട്രങ്ങൾ അവരും എണ്ണ ഉൽപ്പാദനത്തിന്റെ അളവ് ഈ ഒപെക്കിന്റെ അനുസൃതമായി കുറച്ചെങ്കിലും കുവൈറ്റ് അതിന് തയ്യാറായില്ല എന്നുള്ളതാണ് സദ്ദാം ഹുസൈനെ പ്രകോപിപ്പിച്ച മറ്റൊരു കാര്യം. മൂന്നാമതുള്ള ഒരു കാരണം, കുവൈറ്റ് എന്നുള്ളത് പരമ്പരാഗതമായി ഇറാഖിന്റെ ഭാഗമാണെന്നും ബസ്ര എന്ന പ്രവിശ്യയുടെ ഭാഗമായി ഉണ്ടായിരുന്നതാണെന്നും അത് പാശ്ചാത്യ രാജ്യങ്ങളാണ് അത്തരത്തിലുള്ള അതിർത്തി നിർണയിച്ചതെന്നും അതുകൊണ്ട് തന്നെ കുവൈറ്റ് എന്നുള്ളത് ഇറാഖിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശമാണെന്നും സദ്ദാം ഹുസൈൻ വാദിച്ചു. പക്ഷേ ഈ തർക്കം 1900 പരിഹരിക്കുകയും ഈ അതിർത്തി UK നേതൃത്വത്തിൽ നിർണയിക്കപ്പെട്ടതുമാണ്. കുവൈറ്റിന്റെ അതിർത്തി നിർണയിച്ച് 1900 തുടക്കത്തിൽ തന്നെ സ്വതന്ത്ര പ്രദേശമായി മാറിയതാണ് കുവൈറ്റിൻ്റെത്. നാലാമത്തെ കാരണം, കുവൈറ്റ് ഇറാഖ് അതിർത്തിയിലുള്ള റുമേല എണ്ണപ്പാടങ്ങൾ. ഇറാഖിൽ തന്നെ ഏറ്റവും വലിയ എണ്ണപ്പാടങ്ങളിൽ ഒന്നാണ് റുമേല ഓയിൽ ഫീൽഡ്. ഈ റുമേല ഓയിൽ ഫീൽഡിൽ നിന്നും അനധികൃതമായി ഭൂമിക്കടിയിലൂടെ കുവൈറ്റ് എണ്ണ കടത്തുന്നു, ചോർത്തുന്നു എന്നൊരു ആരോപണം സദ്ദാം ഹുസൈൻ മുന്നോട്ട് വയ്ക്കുകയും അതിനായി നഷ്ടപരിഹാര തുക ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഇറാഖ് ആവശ്യപ്പെട്ട അത്രയും തുക നൽകുവാൻ കുവൈറ്റിന് സാധിക്കില്ല എന്നും കുവൈറ്റിന് നൽകുവാൻ സാധിക്കുന്ന തുക ഇറാഖിനെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ സദ്ദാം ഹുസൈൻ അതിന് വഴങ്ങിയില്ല. മണിക്കൂറുകൾക്കകം തന്നെ കുവൈറ്റിനെ ആക്രമിക്കാൻ ഇറാഖ് പദ്ധതിയിട്ടു. 1990 August 2 ഏകദേശം 100,000 വരുന്ന പട്ടാളക്കാരും 700+ ടാങ്കറും നിരവധി ഹെലികോപ്റ്ററും അടങ്ങുന്ന ഇറാഖിന്റെ വൻ സൈന്യം കുവൈറ്റിലേക്ക് കടന്നു. വളരെ ചെറിയ രാജ്യമായിരുന്നില്ല തന്നെ സൈനികമായ ശേഷിയിലും ഇവർ വളരെയധികം ചെറുതായിരുന്നു. എങ്കിലും സാധിക്കുന്ന രീതിയിൽ കുവൈറ്റ് ഇറാഖിനെതിരെ പോരാടി. പക്ഷേ അത് മണിക്കൂറുകൾ മാത്രമേ നീണ്ടുനിന്നുള്ളൂ. 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇറാഖ്
കുവൈറ്റിനെ കീഴടക്കി. ഇറാഖിന്റെ 19-ാമത്തെ പ്രവിശ്യയായിട്ട് സദ്ദാം ഹുസൈൻ പ്രഖ്യാപിച്ചു. അവരുടെ തന്നെയുള്ള നിയമങ്ങളെല്ലാം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്ന ഒരു സർക്കാരും ഈ സമയം കൊണ്ട് തന്നെ സദ്ദാം ഹുസൈൻ കുവൈറ്റിൽ സ്ഥാപിച്ചു. കുവൈറ്റിലെ ഭരണാധികാരികളും കുവൈറ്റിലെ വലിയൊരു ഭാഗം ജനങ്ങളും മറ്റു രാഷ്ട്രങ്ങളിലേക്ക് പലായനം ചെയ്യപ്പെടേണ്ടി വന്നു. ഭരണ നേതൃത്വത്തിനുള്ള കുറെ പേർ കൊട്ടാരത്തിന്റെ സംരക്ഷണത്തിന് മറ്റുമായി നിന്ന് പോരാടി മരണപ്പെട്ടു. കുറെ കുവൈറ്റുകൾ, ഏകദേശം 200 കുവൈറ്റുകൾ ഈ കാലഘട്ടത്തിൽ മരണപ്പെട്ടു. 170,000 ഇന്ത്യക്കാരെ ഇവിടെ നിന്നും ഇവാക്യുവേറ്റ് ചെയ്തു. ഏകദേശം 6 ഇറാഖിന്റെ അധീനതയിലായിരുന്നു കുവൈറ്റ്. ഐക്യരാഷ്ട്രസഭയുടെയും അതുപോലെ ലോകത്തിലെ മറ്റു രാഷ്ട്രങ്ങളിലെ ആവശ്യങ്ങളൊന്നും ഇറാഖ് ചെവിക്കൊണ്ടില്ല. തുടർന്ന് 1991 ജനുവരിയോടുകൂടി തന്നെ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേനയും മറ്റു പല രാഷ്ട്രങ്ങളും ചേർന്ന് ഇറാഖിനെ ആക്രമിച്ചു. ഗൾഫ് യുദ്ധത്തിന്റെ ഏറ്റവും തീവ്രമായ നാളുകളായിരുന്നു അത്. ഏതായാലും 1991 ഫെബ്രുവരി അവസാനത്തോടുകൂടി തന്നെ ഇറാഖിന്റെ സേനയെ ഈ സഖ്യസേന കുവൈറ്റിൽ നിന്നും തുരത്തി കുവൈറ്റിനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കി മാറ്റി. ഈ യുദ്ധത്തിന്റെ ദിവസങ്ങളും ഈ യുദ്ധത്തിന്റെ അവസാനമൊക്കെ ഒരു പ്രത്യേക വീഡിയോ ആയിട്ട് തന്നെ ചെയ്യേണ്ടിട്ടുണ്ട്. അത്രത്തോളം വിശദമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ ഈ ഒരു യുദ്ധത്തിന്റെ കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ വീഡിയോ ഉദ്ദേശിച്ചത് എന്താണ്, ഈ ഗൾഫ് യുദ്ധത്തിന്റെ യഥാർത്ഥ കാരണം എന്നുള്ളതായിരുന്നു. എല്ലാ വിഷയത്തിലും എന്ന പോലെ തന്നെ ഇതിനകത്തും വിരുദ്ധമായ അഭിപ്രായങ്ങൾ ഉണ്ടാകും. രണ്ടു തരത്തിൽ കാര്യങ്ങളെ കാണുവാൻ സാധിക്കും. കാരണം ചിലത് ആരോപണങ്ങളാണ്, ചിലത് യാഥാർത്ഥ്യങ്ങളാണ്, ചിലത് ചിലർ ചിലരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വയ്ക്കുന്നതാണ്, ചിലരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം എഴുതപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വെബ്സൈറ്റുകളും നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിനകത്ത് വിരുദ്ധമായ പല കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഇതിനകത്ത് മറ്റു രാഷ്ട്രങ്ങളുടെ താല്പര്യങ്ങൾ, അതുപോലെ തന്നെ പെട്രോളിയത്തിന്റെ മേലുള്ള അല്ലെങ്കിൽ എണ്ണയ്ക്ക് മേലുള്ള അവകാശ സ്ഥാപിക്കൽ, ഈ മേഖലയിൽ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥ രൂപപ്പെട്ടാൽ അത് എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതിൻ്റെയൊക്കെയുള്ള കൃത്യമായ കണക്കുകൂട്ടലുകൾ മറ്റ് ചില രാഷ്ട്രങ്ങൾക്കുണ്ട്. അത് എത്രത്തോളം വാസ്തവമാണ്, അന്നത്തെ പ്രവർത്തനങ്ങൾ ഏത് തരത്തിലായിരുന്നു, ഏതെല്ലാം രാജ്യങ്ങളിലേന്ന് നിലവിലത്തെ ഈ മേഖലയിലെ രാഷ്ട്രങ്ങളുടെ അവസ്ഥ വെച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. വർഷങ്ങൾക്ക് ശേഷം സദ്ദാം ഹുസൈൻ ഈ കുവൈറ്റിന്റെ അധിനിവേശത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയും മാപ്പ് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നുണ്ടാക്കിയ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഗൾഫ് മേഖലയെ എത്രത്തോളം ബാധിച്ചു എന്നുള്ളത് നമുക്കിന്ന് മനസ്സിലാക്കാവുന്നതാണ്. നിലവിലെ ഈ മേഖലകളിലെ രാജ്യങ്ങളുടെയൊക്കെ അവസ്ഥകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു, വ്യത്യസ്തമായ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. കാരണം ഈ ഒരു വിഷയമായിട്ടുള്ള മലയാളികളുടെ ബന്ധം ചെറുതല്ല, മലയാളികൾ വളരെയധികം വലിയ തോതിൽ ബാധിച്ചൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ നിരവധി പേർക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാകും, അതൊക്കെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്.